ആർഎസ്എസ് ആശയങ്ങളുടെ ഗവർണർ പുലർത്തുന്ന സമീപനങ്ങളെ വർഗീയവൽക്കരിച്ച് മുഖ്യമന്ത്രി. കേരളത്തിലെ സർവകലാശാലകളെ ആർഎസ്എസ് പരീക്ഷണശാലയാക്കാൻ ശ്രമിക്കുന്നതായി വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് ഗവർണറെയും മതവിധ്വംസകനായി ചിത്രീകരിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. ന്യൂനപക്ഷങ്ങളുടെ അപ്പോസ്തലനായി അവതരിക്കുവാനുള്ള ശ്രമമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ഗവർണറിലൂടെ ലക്ഷ്യം വെച്ചത് ആർഎസ്എസിനെ വംശീയതയും ദേശീയതയും പ്രാദേശികതയും തുടങ്ങിയവയെ ചുറ്റിപ്പറ്റി ചിലരൊക്കെ പുലർത്തുന്ന അത്യന്തം സങ്കുചിതമായ ചിന്താഗതികൾ, ഈ വിദ്വേഷ ചിന്താഗതിയാണ് സംഘപരിവാറിനെ പോലെ ഒരു സംഘടനയുടെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് നാം കാണുന്നു. കേരളത്തിലെ സർവകലാശാലകളെ ആയുധപ്പുരകളാക്കി മാറ്റുകയും അധ്യാപകരെ പോലും ആക്രമിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇടത് രാഷ്ട്രീയ ശൈലി മാറ്റി വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുവാൻ ശ്രമിച്ച ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ ആക്ഷേപം. സർവകലാശാലകളിലെ ബന്ധുനിയമന വിഷയം ന്യായീകരിക്കുവാനും മുഖ്യമന്ത്രി മടിച്ചില്ല. സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സർവകലാശാലകളെ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്താനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിനെയാണ് ഇവിടെ എതിർക്കുന്നത്. ആർഎസ്എസിന്റെ രാഷ്ട്രീയ പരീക്ഷണശാലയാവാൻ സർവകലാശാലകളെ വിട്ടുകൊടുക്കണമോ അതോ നെഞ്ചു വിരിച്ചു നിന്ന് പോരാടണമോ എന്ന സമസ്യയിൽ പോരാട്ടത്തിന്റെ വഴിയാണ് മതനിരപേക്ഷ സമൂഹം തെരഞ്ഞെടുക്കുക. ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം. അതിനായി വർഗീയതയുടെ കാർഡ് ഇറക്കി ഗവർണറെ കരുവാക്കി. കോവിഡ് ബൂസ്റ്റർ ഡോസ് പ്രക്രിയ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ പൗരത്വ നിയമം നടപ്പാക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ കണ്ണൂർ ചരിത്ര കോൺഗ്രസ് വിഷയം സാന്ദർഭികമായല്ലാതെ ഉദ്ധരിക്കുന്നത് നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. നാടിന്റെ പുരോഗതി തകർക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്ന പതിവ് ശൈലിയിലാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. ജനം, തിരുവനന്തപുരം.